ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. പ്ലസ് ടു സയൻസിലെ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചാപ്റ്ററിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ നമ്മൾ പഠിക്കുന്നത് ചാർജ് എന്ന കൺസെപ്റ്റാണ്. ചാർജസിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ്, ചാർജസുകൾക്കിടയിലുള്ള ഫോഴ്സ്, ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡ്, ഇതിനൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതിനെ തുടർന്ന് വരുന്ന രണ്ടാമത്തെ ചാപ്റ്ററും ഈ ചാപ്റ്ററും ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് റെസ്റ്റിലുള്ള ചാർജസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി. ദ സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലുള്ള ചാർജസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി പഠനത്തെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. റെസ്റ്റിലുള്ള ചാർജസ് ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ റെസ്റ്റിലുള്ള ചാർജസുകൾക്കിടയിലുള്ള ഫോഴ്സ്, റെസ്റ്റിലുള്ള ചാർജസ് ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡ്, റെസ്റ്റിലുള്ള ചാർജസിൻ്റെ പൊട്ടൻഷ്യൽ, ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള പഠനത്തെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചിൽ വരുന്ന രണ്ട് ചാപ്റ്റേഴ്സാണ് അല്ലെങ്കിൽ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ ഉൾപ്പെടുന്നതാണ് പ്ലസ് ടു സയൻസിൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും. ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഈ രണ്ട് ചാപ്റ്ററും ഉൾപ്പെടുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണ്. അപ്പോൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലുള്ള ചാർജസുകളെ പറ്റിയിട്ടുള്ള പഠനത്തെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ചാർജ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് പഠിക്കുന്നത്. ചാർജ് എന്താണ്? ചാർജ് എന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു ബോഡിയുടെ പ്രോപ്പർട്ടിയാണ് ചാർജ് എന്ന് പറയുന്നത്. ചാർജ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി. മാസ് പോലെ, ഡെൻസിറ്റി പോലെ ഉള്ള ഒരു ബോഡിയുടെ പ്രോപ്പർട്ടിയാണ് എന്ത്? ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ മുമ്പേ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, വാട്ട് ഈസ് ദ ചാർജ് ഓഫ് എൻ ആറ്റം? ഈ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പേ കേട്ടതാണ്. ഒരു ആറ്റത്തിൻ്റെ ചാർജ് എന്താണ്? വാട്ട് ഈസ് ദ ചാർജ് ഓഫ് എൻ ആറ്റം? എന്താണ് ഒരു ആറ്റത്തിൻ്റെ ചാർജ്? അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ചാർജ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഈ ആറ്റത്തിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിനെ പറ്റിയിട്ട് മനസ്സിലാക്കണം. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കെമിസ്ട്രിയിൽ. എന്തൊക്കെയാണ് ഒരാറ്റത്തിൻ്റെ അകത്തുള്ള കണങ്ങൾ, ഒരാറ്റത്തിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, ആറ്റത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ന്യൂക്ലിയസാണ്. ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് ആരൊക്കെയുണ്ട്? ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോൺസ് ഉണ്ട്, അതേപോലെ ന്യൂട്രോൺസ് ഉണ്ട്. ആറ്റത്തിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസാണ് ആരൊക്കെ? പ്രോട്ടോൺസും ന്യൂട്രോൺസും. ന്യൂക്ലിയസിന് ചുറ്റും ഫിക്സഡ് ഓർബിറ്റിൽ ആർ റിവോൾവ് ചെയ്യുന്നു? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഫിക്സഡ് ഓർബിറ്റിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. ഇതാണ് ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ചാർജ് ഓഫ് എൻ ആറ്റം? നമുക്കറിയാം, ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള പ്രോട്ടോൺസിന് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജാണ്. അതേപോലെ ന്യൂട്രോണിന് എന്തില്ല? ചാർജില്ല. ന്യൂക്ലിയസിൻ്റെ പുറത്തുള്ള ഇലക്ട്രോൺസിന് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരാറ്റത്തിൻ്റെ അകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണവും
ഇലക്ട്രോണിൻ്റെ എണ്ണവും ഈക്വലാണ്. അതുപോലെ തന്നെ പ്രോട്ടോണിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അത് തന്നെയാണ് ഇലക്ട്രോണിൻ്റെയും ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് എത്രയാണ്? 1.6 × 10⁻¹⁹. ഇതാണ് പ്രോട്ടോണിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ചാർജ് നമ്മൾ കൂളം എന്ന് പറയുന്ന യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1.6 × 10⁻¹⁹ കൂളം എന്ന് എഴുതും. ചാർജിൻ്റെ യൂണിറ്റാണ് കൂളം. പ്രോട്ടോൺ ആയതുകൊണ്ട് അത് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. അതേസമയത്ത് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര തന്നെയാണ്? 1.6 × 10⁻¹⁹ കൂളം എന്ന് തന്നെയാണ്. പക്ഷെ ഇലക്ട്രോൺ എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഒരു പ്രോട്ടോണിൻ്റെ ചാർജാണ് 1.6 × 10⁻¹⁹ കൂളം. ഇപ്പം നമ്മൾ ഹൈഡ്രജൻ ആറ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അകത്ത് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഒരു ഇലക്ട്രോണുമാണ് ഉള്ളത്. ന്യൂട്രോൺ ഇല്ല. പ്രോട്ടോണിൻ്റെ ചാർജ് എത്ര? +1.6 × 10⁻¹⁹ കൂളം. അതേ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അകത്തുള്ള ഇലക്ട്രോണിൻ്റെ ചാർജ് എത്ര? −1.6 × 10⁻¹⁹ കൂളം. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ചാർജ് എത്രയാണ്? ഇത് രണ്ടും ആഡ് ചെയ്താൽ +1.6 × 10⁻¹⁹ −1.6 × 10⁻¹⁹ രണ്ടും ആഡ് ചെയ്താൽ നമുക്കത്ര കിട്ടും? സീറോ. എന്ന് പറഞ്ഞാൽ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. എന്തുകൊണ്ട്? ആറ്റത്തിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. പ്രോട്ടോൺസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഇവർ രണ്ടാളുടെയും എണ്ണം ഒരാറ്റത്തിൻ്റെ അകത്ത് ഈക്വലാണ്. അതുകൊണ്ട് തന്നെ എത്ര പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് ഉണ്ടോ അതിനെ ക്യാൻസലാക്കുന്ന രീതിയിൽ അത്രയും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അപ്പോൾ നമുക്കറിയാം എൻ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ആറ്റത്തിന് എന്തില്ല? ചാർജ് ഇല്ല. ഈ ആറ്റം കൊണ്ട് നിർമ്മിച്ചതാണ് ഒരു മാറ്റർ എന്ന് പറയുന്നത്. ഒരു പദാർത്ഥം, ഒരു സബ്സ്റ്റൻസ്, ഒരു മാറ്റർ എന്ന് പറയുന്നത് ആറ്റംസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പം ആറ്റത്തിന് ചാർജ് ഇല്ലെങ്കിൽ ആ ആറ്റംസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മാറ്ററിന് എന്തുണ്ടാവില്ല? ചാർജ് ഉണ്ടാവില്ല. ചാർജ് ഇല്ല എന്ന് പറയുന്നിട്ട് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? ന്യൂട്രൽ എന്നാണ് നമ്മൾ പറയുന്നത്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ എൻ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അപ്പോൾ നമ്മൾ പഠിച്ചു എൻ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചതല്ല, നമ്മൾ മുമ്പേ മനസ്സിലാക്കിയ കാര്യമാണ്. ഈ ആറ്റംസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സബ്സ്റ്റൻസസും അപ്പോഴെന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. അവർക്ക് എന്തുണ്ടാവില്ല? ചാർജ് ഉണ്ടാവില്ല. പക്ഷേ ഒരാറ്റത്തിൻ്റെ അകത്ത് ചാർജിൻ്റെ പ്രസൻസ് ഉണ്ട്. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസും ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ വി ക്യാൻ ചാർജ് എ ബോഡി. ഒരു ബോഡിയെ നമ്മൾക്ക് എങ്ങനെ ചാർജ് ചെയ്യാം? ഒരു ബോഡിയിൽ നമ്മൾക്ക് എങ്ങനെ ചാർജ് കൊടുക്കാം? അതാണ് നമ്മൾ അടുത്ത മനസ്സിലാക്കാൻ പോകുന്ന കൺസെപ്റ്റ്. ഹൗ വി ക്യാൻ ചാർജ് എ ബോഡി. നമ്മൾക്ക് രണ്ട് മെത്തേഡുകളുണ്ട് ഒരു ബോഡിയെ ചാർജ് ചെയ്യാൻ. ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യുന്ന മെത്തേഡാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. നേരെ മറിച്ച് കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യുന്ന മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കൺസെപ്റ്റ് ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യുന്ന മെത്തേഡാണ്, അതായത് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ചാർജിങ് ബൈ ഫ്രിക്ഷൻ ഇതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുന്നത്. ചാർജിങ് ബൈ ഫ്രിക്ഷൻ. അപ്പം എന്താണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ചാർജിങ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഈ മെത്തേഡ് നമ്മൾക്ക് ഫെമിലിയർ ആണ്. അതായത് നമ്മളൊരു പെന്ന് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് റോഡ് നമ്മുടെ തലമുടിയിൽ നന്നായിട്ട് റബ് ചെയ്യുക. റബ് ചെയ്തതിന് ശേഷം ഒരു പേപ്പർ പീസിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ പറ്റും നമ്മുടെ പെന്ന് ഈ പേപ്പർ പീസിനെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. അതിന് കാരണം നമ്മുടെ പെന്ന് അവിടെ എന്ത് ചെയ്യപ്പെട്ടു? ചാർജ് ചെയ്യപ്പെട്ടു. എന്താണ് പെന്ന് ചാർജ് ചെയ്യപ്പെടാനുള്ള കാരണം? പെന്ന് നമ്മുടെ തലമുടിയുമായിട്ട് റബ് ചെയ്തു. അപ്പോൾ റബ് ചെയ്ത് നമ്മൾ ഉരക്കുകയാണ് ചെയ്യുന്നത്, റബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രിക്ഷണൽ മെത്തേഡ് വഴി ഈ പെന്നിന് എന്ത് കിട്ടുന്നു? ചാർജ് കിട്ടുന്നു. അപ്പോൾ ആ മെത്തേഡിന് പറയുന്ന പേരാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഫോർ എക്സാമ്പിൾ,
ഗ്ലാസ് റോഡ് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്ന ഒരു മെത്തേഡാണ് ഗ്ലാസ് റോഡ്. അത് നമ്മൾ സിൽക്ക് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് റബ് ചെയ്യുന്നു. സിൽക്ക് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്ലാസ് റോഡിനെ റബ്ബ് ചെയ്യുക, നന്നായിട്ട് റബ്ബ് ചെയ്യുക. സിൽക്ക് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഗ്ലാസ് റോഡിനെ റബ്ബ് ചെയ്യുക. അങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് കിട്ടും, സിൽക്ക് ക്ലോത്തിന് നെഗറ്റീവ് ചാർജ് കിട്ടും. അതായത് ഗ്ലാസ് റോഡും ചാർജ് ചെയ്യപ്പെട്ടു, സിൽക്ക് ക്ലോത്തും ചാർജ് ചെയ്യപ്പെട്ടു. ഏത് മെത്തേഡ് വഴി? ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന മെത്തേഡ് വഴി. എന്താണ് അവിടെ സംഭവിക്കുന്നത്? സിൽക്ക് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഗ്ലാസ് റോഡിനെ നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് റോഡിൽ നിന്നും ഇലക്ട്രോൺസ് സിൽക്ക് ക്ലോത്തിലേക്ക് മൂവ് ചെയ്യപ്പെടുന്നു. അതായത് ഗ്ലാസ് റോഡിൽ നിന്നും നമ്മൾ ഗ്ലാസ് റോഡിനെ സിൽക്ക് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിൻ്റെ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്? സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഗ്ലാസ് റോഡിന് അവിടെ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഗ്ലാസ് റോഡിന് എന്ത് ചാർജ് കിട്ടി? പോസിറ്റീവ് ചാർജ്. ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് കിട്ടാൻ കാരണം ഗ്ലാസ് റോഡിൽ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുന്നു. ഗ്ലാസ് റോഡിൽ നിന്നാണ് ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്? സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഗ്ലാസ് റോഡിൽ നിന്ന് ഇലക്ട്രോൺസ് സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ ഗ്ലാസ് റോഡിന് അവിടെ ഇലക്ട്രോണിൻ്റെ നഷ്ടം സംഭവിക്കുകയാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ നഷ്ടം, ഇലക്ട്രോണിൻ്റെ ആബ്സെൻസ്, അതാണ് ഗ്ലാസ് റോഡിന് കിട്ടുന്ന പോസിറ്റീവ് ചാർജ്. നേരെ മറിച്ച് സിൽക്ക് ക്ലോത്ത് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുകയാണ്, അതാണ് സിൽക്ക് ക്ലോത്തിന് കിട്ടുന്ന നെഗറ്റീവ് ചാർജ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഗ്ലാസ് റോഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺ സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എന്ന് വിചാരിച്ചു. ഗ്ലാസ് റോഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു? സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടം സംഭവിക്കില്ലേ ചെയ്തത്? അതുകൊണ്ട് ഗ്ലാസ് റോഡിന് കിട്ടുന്ന ചാർജ് പ്ലസ് 1e ആയിരിക്കും. ഒരു ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യമായിട്ടുള്ള പോസിറ്റീവ് ചാർജാണായിരിക്കും കിട്ടുക ഗ്ലാസ് റോഡിന് കിട്ടുക. അതേസമയത്ത് സിൽക്ക് ക്ലോത്ത് ഒരു ഇലക്ട്രോണിനെ നേടുകയാണ് ചെയ്തത്. അപ്പോൾ സിൽക്ക് ക്ലോത്തിൻ്റെ ചാർജ് എത്രയായിരിക്കും? -1e ആയിരിക്കും. ഗ്ലാസ് റോഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺ സിൽക്ക് ക്ലോത്തിലേക്ക് ചാർജ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ ഗ്ലാസ് റോഡിൻ്റെ ചാർജ് എത്രയാവുന്നു? +1e. സിൽക്ക് ക്ലോത്തിൻ്റെ ചാർജ് എത്രയാവുന്നു? -1e. ഞാനൊരു ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. വെറുതെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞൊരു കൺസെപ്റ്റാണ്. സപ്പോസ് ഗ്ലാസ് റോഡിൻ്റെ അകത്ത് 10 ഗ്ലാസ് റോഡിൻ്റെ ആറ്റത്തിൻ്റെ അകത്ത് 10 ഇലക്ട്രോൺസും അതേപോലെ 10 പ്രോട്ടോൺസും ആണ് ഇളഞ്ഞിരിക്കുന്നത്. സിൽക്ക് ക്ലോത്തിൻ്റെ ആറ്റത്തിൻ്റെ അകത്ത് 12 ഇലക്ട്രോൺസും 12 പ്രോട്ടോൺസും ആണ് ഇളഞ്ഞിരിക്കുന്നത്. അപ്പം ഇനീഷ്യലി ഗ്ലാസ് റോഡിൻ്റെ ചാർജ് എത്രയാണ്? 10 ഇലക്ട്രോൺസിൻ്റെ ചാർജ് പ്ലസ് 10 പ്രോട്ടോൺസിൻ്റെ ചാർജ്. ഇവിടെ ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണം സെയിം ആണ്, അതുകൊണ്ട് തന്നെ ഗ്ലാസ് റോഡിൻ്റെ ചാർജ് എത്രയാണ്? 0. ഇവിടെയും ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണം സെയിം ആണ്, അതുകൊണ്ട് തന്നെ സിൽക്ക് ക്ലോത്തിൻ്റെയും ടോട്ടൽ ചാർജ് എത്രയാണ്? 0. ഇനി എന്താ സംഭവിക്കുന്നത്? ഒരു ഇലക്ട്രോൺ സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ഗ്ലാസ് റോഡിൽ നിന്നും ഒരു ഇലക്ട്രോൺ സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുക? ഗ്ലാസ് റോഡിനെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഗ്ലാസ് റോഡിനെ സംബന്ധിച്ചിടത്തോളം എത്ര ഇലക്ട്രോൺസ് ആയി? 9 ഇലക്ട്രോൺസ് ആയി. സിൽക്ക് ക്ലോത്ത് ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു. അപ്പോൾ സിൽക്ക് ക്ലോത്തിനെ സംബന്ധിച്ചിടത്തോളം എത്ര ഇലക്ട്രോൺസ് ആയി? 13 ഇലക്ട്രോൺസ് ആയി. അപ്പം നിങ്ങൾ നോക്കിയേ, 10 പ്രോട്ടോണും 9 ഇലക്ട്രോണുമാണ് ഗ്ലാസ് റോഡിലുള്ളത്. 9 പ്രോട്ടോണിൻ്റെ പോസിറ്റീവ് ചാർജ് 9 ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജിനെ ക്യാൻസൽ ചെയ്യും. ബാക്കി എന്തുണ്ട്? 1 പ്രോട്ടോൺ ഉണ്ട് ബാക്കിയായിട്ട്. ആ 1 പ്രോട്ടോണിൻ്റെ ചാർജാണ് ഞാൻ ഇവിടെ +1e എന്ന് മാർക്ക് ചെയ്തത്. പ്രോട്ടോണിൻ്റെ ചാർജും ഇലക്ട്രോണിൻ്റെ ചാർജും നമ്മൾ ഇ എന്ന ഇലക്ട്രോണിൽ നോട്ട് ചെയ്യുക, സ്മോൾ ലെറ്റർ ഇ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ നേരത്തെ പറഞ്ഞു, എത്രയാണ്? 1.6 × 10⁻¹⁹ കൂളമാണ്. ഗ്ലാസ് റോഡിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, ഒരു പ്രോട്ടോൺ ആണ് ഗ്ലാസ് റോഡിൽ അധികമായിട്ടുള്ളത്, അതുകൊണ്ട് അതിൻ്റെ ചാർജ് എന്താണ്? +1e ആണ്. ഇനി നിങ്ങൾ നോക്കുക, സിൽക്ക് ക്ലോത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? 13 ഇലക്ട്രോൺസും 12 പ്രോട്ടോൺസും. 12 പ്രോട്ടോൺസ് 12 ഇലക്ട്രോൺസിനെ ക്യാൻസൽ ചെയ്താലും ബാക്കി ഒരു ഇലക്ട്രോൺ അവിടെ അധികമായിട്ടുണ്ട്. ആ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് ആയിരിക്കും കിട്ടുന്നു
സിൽക്ക് പോത്തിന് കിട്ടുന്നു. അപ്പോൾ സിൽക്ക് പോത്തിൻ്റെ ചാർജ് എന്താണ്? ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിന് ഈക്വലാണ്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുമ്പോൾ എത്രയാണ്? -1e. അപ്പോൾ ഗ്ലാസ് റോഡിൽ നിന്നും ഒരു ഇലക്ട്രോൺ സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടാൽ ഗ്ലാസ് റോഡിൻ്റെ ചാർജ് +1e ആണ്. സിൽക്ക് ക്ലോത്തിൻ്റെ ചാർജ് എത്രയാണ്? -1e ആണ്. അപ്പോൾ ഗ്ലാസ് റോഡിന് എന്ത് ചാർജ് കിട്ടി? പോസിറ്റീവ് ചാർജ് കിട്ടി. സിൽക്ക് ക്ലോത്തിന് എന്ത് ചാർജ് കിട്ടി? നെഗറ്റീവ് ചാർജ് കിട്ടി. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? എന്താണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ്? നമ്മൾ ഗ്ലാസ് റോഡിനെ സിൽക്ക് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് റബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിൽ നിന്നും ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു? സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഗ്ലാസ് റോഡിൽ ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നത് കൊണ്ട് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. സിൽക്ക് ക്ലോത്ത് ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്നത് കൊണ്ട് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. സപ്പോസ് ഗ്ലാസ് റോഡിന് ഒരു ഇലക്ട്രോൺ ആണ് നഷ്ടപ്പെടുന്നതെങ്കിൽ, ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്ക് ക്ലോത്തിലേക്ക് ഒരു ഇലക്ട്രോൺ ആണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതെങ്കിൽ ഗ്ലാസ് റോഡിൻ്റെ ചാർജ് +1e ആയിരിക്കും. സിൽക്ക് ക്ലോത്തിൻ്റെ ചാർജ് എത്രയായിരിക്കും? -1e ആയിരിക്കും. ഇനി ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്ക് ക്ലോത്തിലേക്ക് രണ്ട് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലോ ഗ്ലാസ് റോഡിൻ്റെ ചാർജ് +2e ആയിരിക്കും. സിൽക്ക് ക്ലോത്തിൻ്റെ ചാർജ് എത്രയായിരിക്കും? -2e ആയിരിക്കും. ഇനി മൂന്ന് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലോ ഗ്ലാസ് റോഡിൻ്റെ ചാർജ് +3e ആയിരിക്കും. സിൽക്ക് ക്ലോത്തിൻ്റെ ചാർജ് എത്രയായിരിക്കും? -3e ആയിരിക്കും. ഇനി ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്ക് ക്ലോത്തിലേക്ക് ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്ക് ക്ലോത്തിലേക്ക് n ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലോ ഗ്ലാസ് റോഡിൻ്റെ ചാർജ് +ne ആയിരിക്കും. സിൽക്ക് ക്ലോത്തിൻ്റെ ചാർജ് എത്രയായിരിക്കും? -ne ആയിരിക്കും. അപ്പോൾ ഒരു ഗ്ലാസ് റോഡിന് കിട്ടുന്ന ചാർജ്, നമ്മൾ ചാർജ് ക്യൂ എന്ന ഇലക്ട്രോണിൽ എങ്ങോട്ട്, അത് സ്മോൾ ലെറ്റർ ക്യൂ എന്നോ ക്യാപിറ്റൽ ക്യൂ എന്നോ എടുക്കാം. എന്താണ് ഗ്ലാസ് റോഡിൻ്റെ ചാർജ്? ക്യൂ ഈസ് ഈക്വൽ ടു +ne. എന്താണ് സിൽക്ക് ക്ലോത്തിൻ്റെ ചാർജ്? Q is equal to -ne. അപ്പോൾ ജനറലി ഒരു മെറ്റീരിയലിന് കിട്ടുന്ന ചാർജിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? Q is equal to +or -ne എന്ന് എക്സ്പ്രസ് ചെയ്യാം. Q is equal to +or -ne. എന്താണ് n? ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഇലക്ട്രോൺസിൻ്റെ എണ്ണം. ഈ മെത്തേഡ് ഓഫ് ചാർജിങ്ങിന് പറയുന്ന പേരാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇത്, ചാർജിങ് ബൈ ഫ്രിക്ഷൻ. അപ്പോൾ നമ്മൾ ഒരു ബോഡിയുടെ ചാർജ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തത്? നേരത്തെ നമ്മൾ ഗ്ലാസ് റോഡിൻ്റെ ചാർജ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തത്? ക്യൂ ഈസ് ഈക്വൽ ടു +ne. സിൽക്ക് ക്ലോത്തിൻ്റെ ചാർജ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തത്? ക്യൂ ഈസ് ഈക്വൽ ടു -ne. അപ്പോൾ ജനറലി നമ്മൾക്ക് ഒരു ബോഡിയുടെ ചാർജ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? Q is equal to +or -ne. ഇവിടെ E എന്താണ്? ഇലക്ട്രോണിൻ്റെ ചാർജാണ്. N എന്താണ്? ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്. അതായത് ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട, മൂവ് ചെയ്യപ്പെട്ട ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് N. ഒരു ഇലക്ട്രോണാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതെങ്കിൽ Q equal to +or -1e. രണ്ട് ഇലക്ട്രോണാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതെങ്കിൽ Q equal to +or -2e. മൂന്ന് ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു +or -3e. ലൈക്ക് ദാറ്റ്. ഇതിനെ, അതായത് നമുക്ക് പറയാം, വി ക്യാൻ എക്സ്പ്രസ് ദി ചാർജ് ഓഫ് എ ബോഡി ആസ് ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ. വി ക്യാൻ എക്സ്പ്രസ് ചാർജ് ഓഫ് എ ബോഡി ആസ് ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ. എൻ എന്താണ്? എൻ ഈസ് എൻ ഇൻറ്റിജർ. അത് 1 ആവാം, 2 ആവാം, 3 ആവാം. Like that. E എന്താണ്? E ഇലക്ട്രോണിൻ്റെ ചാർജാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? വി ക്യാൻ എക്സ്പ്രസ് ചാർജ് ആസ് എൻ ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് എ ഇലക്ട്രോൺ. അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണെന്ത്? ക്യൂ ഈസ് ഈക്വൽ ടു +or -ne. ഇത് ചാർജസിൻ്റെ ഒരു ബേസിക് പ്രോപ്പർട്ടിയാണ്. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസിൽ നമ്മൾ പഠിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ഇതിന് പറയുന്ന പേര് ക്വാണ്ടൈസേഷൻ എന്നാണ്. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസിൽ ഒന്നാമത് വരുന്നതാണെന്ത്? ചാർജസ് ആർ ക്വാണ്ടൈസ്ഡ്. ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. അപ്പൊ എന്താണ് ഇതിന്റെ മീനിങ്? ചാർജസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എൻ ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ. ദാറ്റ് ഈസ് ക്യൂ ഈസ് ഈക്വൽ ടു +or -ne.
ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇത് ഇലക്ട്രിക് ചാർജസിന്റെ ഒരു ബേസിക് പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇലക്ട്രിക് ചാർജസിന്റെ ഒരു ബേസിക് പ്രോപ്പർട്ടിയാണെന്ത്? ഇലക്ട്രിക് ചാർജസ് ആർ ക്വാണ്ടൈസ്ഡ്. രണ്ടാമത്തെ ബേസിക് പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ചാർജസ് ആർ കൺസേർവ്ഡ്. ഇലക്ട്രിക് ചാർജസ് ആർ കൺസേർവ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിക്കുക, ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും. ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും. ഇനീഷ്യലി ഗ്ലാസ് റോഡിന്റെ ചാർജ് സീറോ ആയിരുന്നു, സിൽക്ക് ക്ലോത്തിന്റെ ചാർജ് സീറോ ആയിരുന്നു. ടോട്ടൽ ചാർജ് എത്ര? സീറോ പ്ലസ് സീറോ ഇസ് ഈക്വൽ ടു സീറോ. ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടപ്പോൾ ഗ്ലാസ് റോഡിന് എത്ര ചാർജ്? പ്ലസ് വൺ ഇ. സിൽക്ക് ക്ലോത്തിന് എത്ര ചാർജ്? മൈനസ് വൺ ഇ. അവിടെയും ടോട്ടൽ ചാർജ് എത്രയാണ്? പ്ലസ് വൺ ഇ പ്ലസ് മൈനസ് വൺ ഇ ഇസ് ഈക്വൽ ടു സീറോ. രണ്ട് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടപ്പോൾ പ്ലസ് ടു ഇ മൈനസ് ടു ഇ, ടോട്ടൽ ചാർജ് സീറോ. എൻ ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതെങ്കിൽ പ്ലസ് എൻ ഇ, സിൽക്ക് ക്ലോത്തിന് മൈനസ് എൻ ഇ, ടോട്ടൽ ചാർജ് സീറോ. അപ്പൊ അവിടെ ചാർജസിന്റെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. സിൽക്ക് ക്ലോത്തിന് നെഗറ്റീവ് ചാർജ് കിട്ടുന്നുണ്ട്, ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? സിൽക്ക് ക്ലോത്തിലുള്ള സോറി ഗ്ലാസ് റോഡിൽ ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതുകൊണ്ട്? സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതുകൊണ്ട്. അതായത് ചാർജസിനെ നമ്മൾ പുതുതായിട്ട് നിർമ്മിക്കുന്നുമില്ല, ഓൾറെഡി ഉള്ള ചാർജസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നുമില്ല. ഓൺലി ചാർജസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ. ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. വി ക്യാൻ സേ ചാർജസ് ആർ കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഓൺലി ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ. ചാർജസിനെ നമ്മൾക്ക് പുതുതായിട്ട് നിർമ്മിക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഒരു ബോഡിയിൽ നിന്നും നമുക്ക് ചാർജസിനെ വേറൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, മാറ്റാം. ഇവിടെ ഗ്ലാസ് റോഡിൽ നിന്നും ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു? സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് കിട്ടി, സിൽക്ക് ക്ലോത്തിന് ഈക്വൽ നെഗറ്റീവ് ചാർജ് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി ചാർജസ് ആർ ക്വാണ്ടൈസ്ഡ്, രണ്ടാമത്തെ പ്രോപ്പർട്ടി ചാർജസ് ആർ കൺസേർവ്ഡ്, മൂന്നാമത്തെ പ്രോപ്പർട്ടി charges are additive. charges are additive. എന്താണ് charges are additive കൊണ്ട് ഉദ്ദേശിക്കുന്നത്? charge എന്ന് പറയുന്നത് ഒരു സ്കേലർ ക്വാണ്ടിറ്റി ആണ്. charge എന്ന് പറയുന്നത് ഒരു സ്കേലർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ, ഒരു ബോഡിയിൽ ഒരുപാട് charges ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു ബോഡിയാണ്, ഇതിലുള്ള charges-കളാണ് Q1, Q2, Q3, etc., Qn. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? ക്യൂ ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് എക്സെട്ര പ്ലസ് Qn എന്ന് പറഞ്ഞാൽ വി ക്യാൻ ആഡ് ചാർജസ് ലൈക്ക് ഇൻഡിജേഴ്സ്. ചാർജസിനെ നമ്മൾക്ക് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ചാർജസ് ക്യാൻ ബി ആഡഡ് ലൈക്ക് ഇൻഡിജേഴ്സ്. ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണെന്ത്? അഡിറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ദെർ ആർ ത്രീ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. ചാർജസ് ആർ quantized. First property, charges can be expressed as integral multiple of charge of an electron. Another property, charges are conserved. Charges can neither be created nor be destroyed, only it can be transferred from one body to another. Moreover, charges are additive in nature. We can add charges like integers. These are the three basic properties of electric charges.